നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നേക്കുന്നത് മോട്ടിവേഷൻ കുറവുള്ളതുകൊണ്ടായിരിക്കും അല്ലേ? ഞാൻ ഇപ്പോൾ വന്നേക്കുന്നത് എങ്ങനെ എപ്പോഴും മോട്ടിവേറ്റ് ആയിട്ടിരിക്കാം, അതിനായിട്ടൊരു അഞ്ച് ടിപ്പായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇത് സൈക്കോളജിക്കൽ പറയാനായിട്ടുള്ള ഒരു അഞ്ച് ടിപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ നമ്മളറിയാതെ നമുക്ക് മോട്ടിവേറ്റ് ആയിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ സമയം കളയാതെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഒന്ന്, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ മീഡിയ. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം 99% ഫേക്ക് ആണ്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ് തന്നെ വേണേൽ തുടങ്ങാം. ഞാനിപ്പം ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ എവിടെയെങ്കിലും ഒരു സ്റ്റോറി ഇടുകയാണ് ഐ ആം ഫീലിംഗ് ഹാപ്പി എന്ന് പറഞ്ഞ്. ശരിക്കും ആ സമയത്ത് ഞാൻ ഹാപ്പി ആവണമെന്നില്ല. ഞാൻ എൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമേ അവിടെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും 100 കൂട്ടം പ്രശ്നങ്ങൾ കാണും, ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും, ഫാമിലി ഇഷ്യൂസ് കാണും. പക്ഷേ അതൊന്നും തന്നെ ഞാൻ അവിടെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമേ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം റീൽസും ഓരോ സിനിമയുടെ ലിപ്സിംഗോ ഒക്കെ വേസ്റ്റ് ചെയ്യുന്നത്? അവിടെ നിങ്ങൾ പോയി കമന്റ് ഇട്ടെന്ന് പറഞ്ഞോ, അവിടെ പോയി വീഡിയോ ഇട്ടെന്ന് പറഞ്ഞോ, ഒന്നും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു വാല്യൂ കിട്ടത്തില്ല. ആ വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് സെൽഫ് കമ്പാരിസൺ തോന്നുന്നു, അല്ലാതെ വേറൊരു ഉപയോഗവും ഇല്ല. ഇങ്ങനെ സെൽഫ് കമ്പാരിസൺ തോന്നുമ്പോൾ നിങ്ങളുടെ മോട്ടിവേഷൻ കുറയും. കാരണം അവർക്കെല്ലാം ഉണ്ട്, അവർക്ക് നല്ല ബൈക്കുണ്ട്, അവർക്ക് നല്ല ഫോണുണ്ട്, അവരുടെ കാശുണ്ട്, അവർക്ക് നല്ല സൗന്ദര്യമുണ്ട്. സൗന്ദര്യം എല്ലാവർക്കും അവരുടെ അവരുടെ രീതിയിലുണ്ട്. അപ്പോൾ അത് വിട്ടേക്ക്. ബാക്കിയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കില്ലാത്തതെല്ലാം അവർക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെൽഫ് കമ്പാരിസൺ അടിക്കും. നമുക്ക് സങ്കടം വരും, നമ്മളെ കൊണ്ടൊന്നും പറ്റുന്നില്ലെന്ന് തോന്നും. എന്തിനാണ് അനാവശ്യമായിട്ട് ഓരോരുത്തരുടെ വീഡിയോ ആയിട്ട് നമ്മുടെ മൂഡ് കളയുന്നത്? സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുതേ എന്ന് ഞാൻ പറയത്തില്ല, ഉപയോഗിക്കാം. അത് ഇപ്പം നിങ്ങളോട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ അറിയില്ല. അപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷെ ലിമിറ്റ് വെച്ച് ഉപയോഗിക്കാം. മണിക്കൂറുകളോളം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സെൽഫ് കമ്പാരിസൺ നടത്തി സ്വന്തം മോട്ടിവേഷൻ ഇല്ലാതാക്കണോ? രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പ്രോബ്ലം. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചലുണ്ട്, നാളെ നാളെ നീളെ നീളെ. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പം ആദ്യം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പം ഓ നാളെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയട്ടെ, 10 മിനിറ്റ് ആയിട്ട്, ഇങ്ങനെ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്ത് വെച്ച് കഴിയുമ്പം നമ്മുടെ മോട്ടിവേഷൻ അവിടെ ഇല്ലാതാവുകയാണ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം എനിക്ക് ഒട്ടും മോട്ടിവേഷൻ ഇല്ല, പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഒട്ടും മൂടില്ല, പക്ഷേ ഞാൻ ഒരു 5 മിനിറ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ചെയ്യും. ഇപ്പോഴും ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെയാണ്. എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഒട്ടും മൂടില്ലായിരുന്നു. എന്നാലും ആ ലൈറ്റൊക്കെ എടുത്ത് വെച്ചേക്കാം, 5 മിനിറ്റ് കാര്യമല്ലോ, ലൈറ്റ് എടുത്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ ക്യാം ഫോൺ എടുത്ത് അവിടെ വെച്ചേക്കാം എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ്. ഇപ്പം ഞാൻ ഇൻട്രോ പറഞ്ഞു, ഒരു ടിപ്പ് പറഞ്ഞു, രണ്ടാമത്തെ ടിപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മോട്ടിവേഷൻ തീരിയിൽ ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ആ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു ഫ്ലോ കിട്ടി തന്നെ നിങ്ങൾ അത് എൻജോയ് ചെയ്തോളൂ, ഞാനിപ്പം ചെയ്യുന്ന പോലെ. 3, റിമെമ്പർ ദ ഇൻസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപമാനപ്പെട്ടതോ തോറ്റതോ ആൾക്കാർ നിങ്ങളൊരു കാര്യം പറഞ്ഞ് കളിയാക്കിയിട്ടുള്ളതോ എന്നുവെച്ചാൽ നിങ്ങളെ വേദനിപ്പിക്കുന്നതായ ഇൻസിഡൻസ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അങ്ങൊന്ന് കളിയാക്കാറുടെ മുന്നേ എനിക്ക് നന്നായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു മൈൻഡ്, അല്ലെങ്കിൽ ആ ഒരു സംഭവം നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ആ ഒരു സംഭവം. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് വന്നതിൻ്റെ മെയിൻ കാരണം ഞാൻ കുഞ്ഞിലെ തൊട്ട് കൊത്ത അവൻ പറയുന്നത് മനസ്സിലാവുന്നില്ല, നിനക്ക് സംസാരിക്കാൻ അറിയത്തില്ല എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കേട്ട് 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 കേട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്ന പല വാക്കുകളും ചിലർക്ക് മനസ്സിലാവണമെന്നില്ല, എന്നാലും ഞാനത് ചെയ്യും. കാരണം എനിക്കിത് മാറ്റി പറയിപ്പിക്കണം, ആ ഒരു മൈൻഡ് എനിക്കുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളും നിങ്ങളെ തോറ്റ അവസ്ഥകളും അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കിയ കാര്യങ്ങളും ഒക്കെ ഓർക്കുക, ആ ഇൻസിഡൻസ് ഓർക്കുക, എന്നിട്ട് അതിനെ മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നു. അപ്പോൾ അവർ അവഗണിക്കപ്പെട്ടതും കളിയാക്കിയതുമായ സന്ദർഭങ്ങളെ ഓർക്കുക, എന്നിട്ട് അത് മാറ്റാനായിട്ട് പരിശ്രമിക്കുക. 4th ടിപ്പ് എന്ന് പറയുന്നത് ആസ്ക് യുവർ സെൽഫ്. നിങ്ങൾ നേരെ ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയിരുന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കുക, നിങ്ങൾ ഹാപ്പിയാണോ, എന്തിനാണ് ഞാനിത് തുടങ്ങിയത്, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ പോകുന്നത് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദ്യം ചോദിക്കുക. ഇതിനെല്ലാം നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ ഒരു കാര്യവും വേണ്ട, നിങ്ങൾ മോട്ടിവേറ്റ് ആവും. കാരണം എന്തിനാണ് ഞാനത് തുടങ്ങിയതെന്നുള്ളൊരു മൈൻഡ് എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ, ആ ഒരു ആത്മവിശ്വാസം തന്നെ കിട്ടും. അത് സയൻറ്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊരു കാര്യം ചെയ്യണം, അതിനുള്ള റീസൺ എന്താണെന്ന് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്തിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യം ചോദിക്കുക, കണ്ണാടിൻ്റെ മുന്നിൽ പോയിരുന്നു ഞാൻ ഹാപ്പി ആയിരുന്നു എന്ന്. ഹാപ്പി അല്ലെന്ന് പറയുവാണെങ്കിൽ ഓക്കെ, അടുത്ത ദിവസം ഞാൻ ഹാപ്പി ആണുള്ള കാര്യങ്ങൾ എന്തോ ഒന്ന് കണ്ടുപിടിക്കുക, ചെയ്യുക. അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കുക, വേറൊരാളുടെ അടുത്ത് പോയി ചോദ്യം ചോദിച്ചിട്ട് നമ്മൾ ഇമ്പ്രൂവ് ആവേണ്ട കാര്യമില്ലല്ലോ. നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കുക, എന്നിട്ട് നമ്മൾ തന്നെ ഇമ്പ്രൂവ് ആവുക. 5th ടിപ്പ് എന്ന് പറയുന്നത് വാച്ച് മോട്ടിവേഷണൽ വീഡിയോസ്. ഇപ്പം എല്ലാവരും പറയും ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടുതൽ മോട്ടിവേഷൻ കിട്ടത്തില്ലെന്ന്. ശരിയാണ്, 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടുതൽ മോട്ടിവേഷൻ കിട്ടത്തില്ല. പക്ഷേ ഇത് നിങ്ങൾ എപ്പോഴാണ് കാട്ടെന്ന് വെച്ചാൽ നിങ്ങളും ഓവറായിട്ട് ഡ്രെയിൻ ഔട്ട് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാനായിട്ട് തോന്നുന്നില്ല, ഒട്ടും നിങ്ങൾക്ക് മൂടില്ല, ഭയങ്കര വിഷമമാണ്, എന്തൊക്കെയോ നിങ്ങളെ പിടിച്ച് പുറകോട്ട് വലിച്ചിടുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ വീഡിയോ എടുത്ത് കാണുക.
അപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റുള്ള മോട്ടിവേഷൻ കിട്ടും. ആ ഒരു സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ 5 മിനിറ്റത്തേക്ക് ഞാൻ ആ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്യുക. അപ്പോൾ ആ ഒരു ഫ്ലോ കിട്ടും. മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല, പക്ഷെ അത് കണ്ട് അതിനെ എഫക്റ്റീവ്ലി ഉപയോഗിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 ടിപ്പുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോട്ടിവേറ്റ് ആയിട്ടിരിക്കാൻ പറ്റും. പിന്നെ ആ തമ്പ്രേലിന്റെ കാര്യത്തിൽ ചെറിയൊരു സോറി, കാരണം ഇങ്ങനെയൊക്കെ ചെയ്താൽ ആൾക്കാർ തൊട്ട് കാണത്തുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തിനാണെന്ന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലായി കാണുമല്ലോ. ഇതുപോലുള്ള കുറേ അധികം വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അഡിയോസ്.